പ്രിയ കൂട്ടുകാരെ, നമ്മൾ ഇന്നത്തെ പാഠത്തിൽ ഡിജിറ്റ് നമ്പർ 9 എന്നുള്ള അക്കം എങ്ങനെയാണ് എഴുതുകയും വായിക്കുകയും ചെയ്യുക എന്നാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മളിതിനു മുമ്പ് 6, 7, 8 എന്നീ അക്കങ്ങൾ എങ്ങനെയാണ് എഴുതുക, എങ്ങനെയാണ് എണ്ണുക എന്നൊക്കെ നമ്മൾ പഠിച്ചു. ആ വീഡിയോകൾ കാണാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ 9 എന്ന് പറയുന്ന അക്കം എങ്ങനെയാണ് എഴുതുക എന്നാണ് പഠിക്കുന്നത്. അതിൽ 1 മുതൽ 9 വരെ നമ്മൾ എഴുതി പഠിക്കും, എണ്ണിയും പഠിക്കും. ഇതാ ഈ കാണുന്ന ഭാഗത്ത് സാധനങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. കൂട്ടുകാർ, എങ്ങനെയാണ് 1 മുതൽ 9 വരെ എണ്ണുക എഴുതുകയും ചെയ്യുക എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് പാഠഭാഗം തുടങ്ങാം. നോക്കൂ, ഇവിടെ കാണുന്നത് എന്താണ്? ഒരു ഫ്ലവർ, ഒരു പൂവാണ്, ഒരു പൂവാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഇനി മുതൽ ഇതിന് തൊട്ടടുത്ത് കുറെ പൂവുകൾ വരും. അവ എത്ര എണ്ണം ഉണ്ട് എന്ന് എണ്ണിപ്പഠിക്കണം. നോക്കൂ, ഇവിടെ ഒരു പൂവുണ്ട്. ഇതാ ഒരു പൂവ് കൂടി ഇവിടെ വരുന്നു. ഇതാ ഇവിടെ ഒരു പൂവ് കൂടി വന്നു. ഞാൻ ആ പൂവിനെ ഇതിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി വെച്ചു. ഇപ്പോൾ ഇവിടെ എത്ര പൂവായി? 1, 2. ഇനി ഒരു പൂവ് കൂടി വരുന്നു. ഇതാ വന്നു. ഇനി ഞാൻ ആ പൂവിനെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുപോയി വെച്ചു. ഇപ്പോൾ ആകെ എത്ര പൂവായി? 1, 2, 3. നമുക്ക് നോക്കാം. ഇതാ ഒരു പൂവ് കൂടി വന്നു. ആ പൂവിനെയും പിടിച്ച് ഇങ്ങോട്ട് വെച്ചു. എത്ര പൂവുകളുണ്ട്? 4 പൂവ്. 1, 2, 3, 4. 1, 2, 3, 4. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഇനി ഇതാ ഒരു പൂവ് കൂടി വന്നു. ആ പൂവിനെ ഇങ്ങോട്ട് പിടിച്ചു വെച്ചു. ഇപ്പോൾ എത്ര പൂവായി? 1, 2, 3, 4, 5. ഇതാ ഒരു പൂവ് കൂടി വന്നു. ആ പൂവിനെയും തൊട്ട് താഴെ കൊണ്ടുപോയി വെച്ചു അതിനടുത്ത്. നോക്കൂ, ഇപ്പോൾ എത്ര പൂവായി? 1, 2, 3, 4, 5, 6 പൂവായി. 6. ഇനി 6-ലേക്ക് കൂടി ഇതാ 1 കൂടി വെക്കുന്നു. 1 കൂടി വന്നു. 1 അടുത്ത് 6-ന്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചു. ഇപ്പൊ 6-നോട് കൂടി 1 കൂടി ചേരുമ്പോൾ എത്രയാകും? 7, 7. 1, 2, 3, 4, 5, 6, 7. ദാ ഈ 7-നോട് കൂടി ഞാൻ ഒരു പൂവ് കൂടി വെച്ചു. ഇവിടെ കൊണ്ടുപോയി വെക്കുന്നു. ഇപ്പൊ എത്രയായി? 1, 2, 3, 4, 5, 6, 7, 8. 7-നോട് കൂടി 1 കൂടി ചേർന്നപ്പോൾ എത്രയായി? 8 ആയി. ഇത് നമ്മൾ നേരത്തെ പഠിച്ചു, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. 8. ഇനി ഇതാ ഒരു പൂവ് കൂടി 8-നോടുകൂടി 8 1-കളോടുകൂടി ഒരു പൂവ് കൂടി കൊണ്ടുപോയി വെച്ചാൽ എത്രയാകുമെന്നാണ് നോക്കുന്നത്. കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഇതാ ഒരു പൂവ് കൂടി വന്നു. ആ പൂവിനെ ഇതാ ഞാൻ ഇവിടെ കൊണ്ടുപോയി വെച്ചു, ഈ ഭാഗത്ത് കൊണ്ടുപോയി വെച്ചു. ഇപ്പൊ നോക്കൂ, ആദ്യം 8 പൂവുകൾ ഉണ്ടായിരുന്നു. 8 പൂവിനോടുകൂടി ഒരു പൂവ് കൂടി ചേർന്നാൽ എത്രയാകും? 8-നോട് 1 ചേർന്നാൽ 9. 8-നോട് 1 കൂടി ചേർന്നാൽ 9. നമുക്ക് എണ്ണി നോക്കാം. 9 ഉണ്ടോന്ന്? 1, 2, 3, 4, 5, 6, 7, 8, 9. ഒന്നുകൂടി എണ്ണാം. 1, 2, 3, 4, 5, 6, 7, 8, 9. 8-നോട് കൂടി 1-നോട് ചേർന്നാൽ 9. നമുക്കിതാ 1 മുതൽ 8 വരെ നമ്മൾ ആദ്യം എഴുതി പഠിച്ചതാണ്. നമുക്ക് ആദ്യം ഇവിടെ 1 മുതൽ 8 വരെ എഴുതാം. എന്നിട്ട് 9 എങ്ങനെയാണ് എഴുതുക എന്ന് കൂടി നമുക്ക് ശ്രദ്ധിക്കാം. കൂട്ടുകാരെ, ഇവിടെ ശ്രദ്ധിക്കുക, നിങ്ങൾ കൂടെ വായിക്കണം. 1, 2, 3, 4, 5, 6, 7, 8. ഇത്രയും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലെ. 1, 2, 3, 4, 5, 6, 7, 8. ഈ 8-നോട് കൂടി 1 ചേരുമ്പോൾ 9 ആണ് കിട്ടുക എന്ന് പഠിച്ചത്. എങ്ങനെയാണ് 9 എന്ന് എഴുതുക? ദാ ശ്രദ്ധിക്കുക. ആദ്യം
പെൻസിലിത ഇവിടെ വെച്ചതിന് ശേഷം പിന്നോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടതിന് ശേഷം അടിയിലേക്ക് കൊണ്ടുവരിക. ഇതാണ് ഒൻപത്. ഇങ്ങനെയാണ് ഒൻപത് എന്ന് എഴുതുക. ഞാനിത് വലുതായി ഈ ഭാഗത്ത് ഒൻപത് എന്ന് എഴുതുന്നു. ആദ്യം പേന പെൻസില് ഇവിടെ വെച്ചതിന് ശേഷം ഇതാ എങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ ഒൻപത്. നമുക്ക് ഒരു ബോക്സിലാക്കാം. നയൻ ഒൻപതിന് നമുക്കൊരു ബോക്സിലാക്കാം. ഒന്നുകൂടി താഴെ എഴുതാം. ദാ ഇങ്ങനെ കൊണ്ടുപോയി ദാ താഴേക്ക് ഒരു വര. ഇതാണ് ഒൻപത്. നമുക്ക് ദാ ഇവനെ ബോക്സിലാക്ക. ഓക്കെ, ഒൻപത്. അപ്പൊ നൂറ് എണ്ണാം. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ. ആ നയൻ എന്ന് എഴുതിയത് ഇങ്ങനെയാണ്. ഇത് നമുക്ക് വേറെ ഒരു സാധനം കൂടെ ഇവിടെ കൊണ്ടുപോയി വെക്കാം. കൂട്ടുകാർ ശ്രദ്ധിക്കുക. നോക്കൂ, ഇവിടെ വേറൊരു ചിത്രം വന്നു. ആരാണത്? ഒരു ബേർഡാണ്, ഒരു പക്ഷിയാണ്. ഇവിടെ എത്ര പക്ഷികളുണ്ട്? വൺ, ഒന്ന് അല്ലെ. ഇനി നോക്കൂ, വേറൊരു പക്ഷി കൂടി ഇവിടെ വരുന്നു. ആ ഒരു പക്ഷി കൂടി വന്നു. ഞാൻ ഇങ്ങോട്ട് ഒന്നിന് ചാരി വെച്ചു, എടുത്തു വെച്ചു. ഇപ്പോൾ എത്ര പക്ഷികളായി? ഒന്ന് രണ്ട്. ഒന്ന് രണ്ട്, ഒന്നിനോട് കൂടി ഒന്നുകൂടി ചേർന്നപ്പോൾ രണ്ട്. ഇനി നോക്കൂ, ഒന്നുകൂടി വന്നു. ആ ഒന്നിനെ പിടിച്ച് ഇങ്ങോട്ട് വെച്ചു, രണ്ടിനോട് ചേർത്ത് വെച്ചു. ഇപ്പോൾ എത്ര പക്ഷികളായി? ഒന്ന് രണ്ട് മൂന്ന്. രണ്ടിനോട് കൊന്നു ചേർത്തപ്പോൾ മൂന്നായി. ഇനി നോക്കൂ, ഒരു പക്ഷി കൂടി വന്നു. ആ പക്ഷിയെ ഞാൻ ഇങ്ങോട്ട് എടുത്ത് വെച്ചു, മൂന്നിനോട് ചേർത്തൊന്ന് വെച്ചു. ഇപ്പോൾ എത്ര പക്ഷികളായി? ഒന്ന് രണ്ട് മൂന്ന് നാല്. നാല് പക്ഷി. ഇനി നോക്കൂ, ഒരു പക്ഷി കൂടി വന്നു. ആ പക്ഷിയെ ചേർത്തതാ ഈ നാലിനടുത്തേക്ക് വെച്ചു. ഇപ്പോൾ എത്ര പക്ഷികളായി? ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. ഫൈവ്, അഞ്ചായി. ഇനി നോക്കൂ, ഒന്നുകൂടി എടുത്തു വെക്കുന്നു. ഒന്നുകൂടി വന്നു, അവനെ പിടിച്ച് ഇങ്ങോട്ട് വെച്ചു, അഞ്ചിനോട് ചേർത്ത് വെച്ചു. ഇപ്പോൾ എത്ര ആയി കാണും? അഞ്ചിനോട് കൂടുന്നു ചേർന്നാൽ ആറ്. അഞ്ചിനോട് കൂടുന്നു ചേർന്നാൽ ആറ്. ഇനി നോക്കൂ, ഒരു പക്ഷി കൂടി വന്നു. ആ പക്ഷിയെ കൂടി ഞാൻ ഇങ്ങോട്ട് എടുത്തു വെച്ചു, ആറിനോട് കൂടി ഒന്നുകൂടി വെച്ചു. ഇപ്പോൾ എത്ര പക്ഷികളായി? ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പക്ഷികളായി അല്ലേ. ഇനി ഏഴിനോട് കൂടിതാ ഒരു പക്ഷി കൂടി വന്നു. ആ ബേർഡിനെ കൂടി ആ പക്ഷിയെ കൂടി എടുത്തു വെച്ചു. ഇപ്പോൾ എത്രയായി? വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്. എട്ട് പക്ഷികളായി. മുകളിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ എട്ട് പക്ഷികളായി. ഇനി ദാ ഈ എട്ട് പക്ഷിയോടുകൂടി ദാ ഒരു പക്ഷി കൂടി വന്നു. ആ പക്ഷിയെയും ഞാൻ ഇങ്ങോട്ട് എടുത്ത് വെച്ചു. ഇപ്പോൾ എട്ട് പക്ഷിയോടുകൂടി ഒരു പക്ഷി കൂടി ചേരുമ്പോൾ എത്ര വരും? ഒൻപത്. മുകളിൽ പഠിച്ചല്ലോ ഒൻപത്. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ. ഒരു എണ്ണം. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത്. ഒൻപതെണ്ണമായി, ഒൻപത് പക്ഷികളായി. ഇനി നമുക്ക് ഒൻപത് എന്ന് എഴുതണം. കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഞാൻ ഇവിടെ എഴുതും. എഴുതുമ്പോൾ നിങ്ങൾ കൂടുതൽ വായിക്കുക. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് എട്ട്. ദാ ഒൻപത് ഇന്ന് പഠിച്ചതാണ് ഒൻപത്. ഏതിൽ ദാ ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ എഴുതുക. ഇപ്പോൾ ഒൻപത് അല്ലെ. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ. ഇത് നമുക്ക് വലുതായി ഒൻപത് രണ്ട് പ്രാവശ്യം ഇവിടെ എഴുതാം. കൂട്ടുകാർ ശ്രദ്ധിക്കുക. ഇവിടെ വെച്ചതിന് ശേഷം വലുതായി ദാ ഇങ്ങനെ. ഇതാണ് ഒൻപത്. നമുക്കതിനെ ബോക്സിലാക്കാം. ഒരു ഒൻപത് കൂടി താഴെ ഇതാ ദാ ഇങ്ങനെ. നമുക്ക് ഇതിനെയും ബോക്സിലാക്കാം. ഇപ്പൊ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പഠിച്ചത് ഒൻപത് എന്നുള്ള നമ്പർ അക്കം എങ്ങനെ എഴുതും എങ്ങനെ എണ്ണും എന്നതാണ്. കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് നൽകുക.
മറ്റേ പുതിയ അറിവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.